വാര്യർ സാറേ അവൻ സമ്മതിച്ചോ? ടീച്ചറിന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ അവനെ സമ്മതിപ്പിച്ചത്. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തവനെ പോലെ ഞാൻ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഒരു മുറിവുണങ്ങാൻ അതിൻ്റെതായ സമയമുണ്ട്. അതൊക്കെ ശരി തന്നെ. ഒരു പെണ്ണിന്റെ മുറിവ് മറ്റൊരു പെണ്ണിനെ മാറ്റാനാവും. വാര്യർ സാറേ, ഈ ബന്ധത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇട്ടുമോടത്തക്ക സ്വത്ത്, IT കമ്പനിയിൽ ഉയർന്ന ശമ്പളം, അതിസുന്ദരി, ആര് കണ്ടാലും ഒന്ന് പോയി. എല്ലാം ശരി തന്നെ. വിവാഹം കഴിക്കാൻ രവിക്ക് സമ്മതവുമാണ്. ആദ്യം അവർ പരസ്പരം ഒന്ന് കാണട്ടെ, ബാക്കിയൊക്കെ അതിനുശേഷം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇതുവരെയുള്ള കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. രവി നാട്ടിൽ തിരിച്ചെത്തിയതോടെ സുമതി അമ്മ എന്റെ വിലക്കും നീക്കി. കാരണമുണ്ടേ, പെണ്ണ് കാണാൻ കൊണ്ടുപോകാൻ ഒരാള് വേണ്ടേ. മോനെ, ദാ വാര്യർ സാറിനോട് ഇന്ന് ചെല്ലാന്നല്ലേ പറഞ്ഞത്? ചെല്ല്, മടിച്ചിരിക്കാതെ പോയി ഷേവൊക്കെ ചെയ്ത് മുടിയൊക്കെ വെട്ടി സുന്ദരനായിട്ട് വാ. ചെല്ല്, എണീക്ക്. പെണ്ണ് കാണലെന്ന പ്രതിഭാസത്തെ പറ്റി വലിയ പ്രതീക്ഷയിലായിരുന്നു ഞാൻ. പക്ഷേ ഇങ്ങനെ പെടുവെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരൊന്നൊന്നര കേണലാണ്. ശത്രുക്കളെ വെടിവെച്ചു കൊല്ലുമ്പോഴുള്ള രാജ്യസ്നേഹത്താലുള്ള ഒരു ആവേശം, വിമാനവേദ തോക്കുകൾ, റഡാറുകൾ, അന്തർവാഹിനികൾ, എന്തിനെ കുറിച്ചായാലും എനിക്ക് നല്ലതുപോലെ അറിയാം. യുദ്ധമുഖങ്ങളിൽ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം, അതൊന്ന് വേറെ തന്നെയാണ്. അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാവൂ. മരിച്ചാലും ജീവിച്ചാലും ഇതേപോലെ റെസ്പെക്ട് കിട്ടുന്ന, ആനുകൂല്യങ്ങൾ കിട്ടുന്ന മറ്റെന്ത് ജോലിയുണ്ട്? ഈ ഞാൻ പറയുന്ന കേട്ടിട്ട് മോന് പട്ടാളത്തിൽ ചേരാൻ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടല്ലേ. തോന്നുന്നുണ്ടെങ്കിലെ മോനെ. രവി, ഞാൻ പറഞ്ഞ ശരിയല്ലേ? ആർമി ലൈഫ് ഇസ് ഡിഫറന്റ്. അച്ഛാ, ഇവര് മിലിറ്ററി ചേരാൻ വന്നതോ എന്നെ പെണ്ണ് കാണാൻ വന്നതോ? ഞാൻ ആ കാര്യം മറന്നുപോയി. അയ്യോ, മോള് വാ. ജോർജേ, വരൂ. ആഹാ, ആരും ഇതുവരെയൊന്നും കഴിച്ചില്ലേ? വാ ജോർജേ, നമുക്ക് അകത്തിരുന്ന് കൊറേ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. രവിയേ, നിന്റെ സമയം കൊള്ളാടാ. ഇതിനേക്കാൾ നല്ലത് ഞാൻ കുർബാനയ്ക്ക് പോയാ. അച്ഛൻ ബോറടിപ്പിച്ചല്ലേ. അച്ഛൻ അങ്ങനാ, മിലിറ്ററിയിലെ കാര്യം പറഞ്ഞാ പിന്നെ നിർത്തത്തില്ല. ചാന്ദിനി ജോലിക്ക് കയറുന്നിട്ട് എത്ര നാളെ? അടുത്ത മാസം ഒരു വർഷം തികയും. ഇപ്പോഴും കവിതയൊക്കെ എഴുതാറുണ്ടോ? ഫാന്റസി വിട്ട് യാഥാർത്ഥ്യത്തിലേക്കുള്ള മുന്നോടിയാണോ വിവാഹം കഴിക്കാനുള്ള തീരുമാനം? ശരിയാ, നമുക്കൊന്ന് അങ്ങോട്ട് നിന്നാലോ. ഇവിടൊക്കെ ഇഷ്ടപ്പെട്ടോ? കലാകാരന്മാരൊക്കെ പ്രകൃതി സ്നേഹികളാണെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? അതിസുന്ദരമായി പ്രകൃതിയെയും തന്നെയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പാതിപ്പിക്കാൻ നിൽക്കുന്നു. എന്തിനാണ് എനിക്ക്? നീ വെച്ചോ, 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 എനിക്ക് വേണ്ട, വെച്ചോ. ആ മക്കളെ, എല്ലാരും ഭക്ഷണം കഴിച്ചോ? ആ കഴിച്ചു. ഇനി പഴയതുപോലെ ഒന്നും അല്ല. നിങ്ങൾ കറക്കമൊക്കെ കുറച്ച് കുറയ്ക്കണം. ശരിയമ്മേ. രവിയെ ഇനി ഇങ്ങനെ ശല്യപ്പെടുത്താൻ പറ്റത്തില്ല. ഇല്ലമ്മേ, ഞങ്ങൾ ഇനി വരുന്നേയില്ല. ഇനി ഈ ഭാഗത്തോട്ടേ വരും. ഇനി പഴയതുപോലെ ഒന്നും പറ്റില്ല മക്കളെ. പോയിട്ട് വാ മക്കളെ. ആ പൊട്ടൻ ജോർജ് രക്ഷപ്പെട്ടു. എല്ലാ കുഴപ്പവും അവനാ ഉണ്ടാക്കുന്നത്, കുറ്റം മൊത്തം നമ്മക്കും. അവൻ എന്തിയാടാ കോശി? ആരോടാ ചോദിക്കുന്നത്? അതെങ്ങനെയാ? ഇതൊന്നും നാട്ടുകടപ്പല്ലടാ രവി. ആദ്യ രാത്രി പെണ്ണ് വെട്ടി വെച്ചാണോ?
സംസാരിച്ചു തീർന്നില്ലേ? സമയം ഒരുപാടായി. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ടടാ. ഏയ്, എനിക്കൊരു വിഷമവുമില്ല ജോർജ്. എല്ലാം അമ്മയ്ക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നേ. അമ്മയുടെ സന്തോഷമാ എന്റെ സന്തോഷം. അവനെ വിടാൻ ഉദ്ദേശമില്ലേ ജോർജെ? സമയം കുറെ ആയി കേട്ടോ. ഞാൻ എത്തിക്കോളാം. എന്നാ ശരി. ജോർജ് പോകുന്നില്ലേ? അപ്പൊ കാണാം. ശരി. ഓ, മറ്റാരേക്കാളും രവിയുടെ മനസ്സറിയാവുന്ന എനിക്ക് തല കുനിച്ചുള്ള അവന്റെ ആ പോക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എന്താവുമോ. വന്നോ? ഇതെവിടായിരുന്നു? കൂട്ടുകാരനോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നോ? ഇനി പഴയതുപോലൊന്നും പറ്റില്ല. ഇവിടെ എല്ലാരും തിരക്കുന്നുണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട്സാ, വിഷസ് അയച്ചേക്കുവാ. ഞാനൊന്ന് റിപ്ലൈ കൊടുത്തോട്ടെ പ്ലീസ്. ഒന്നും തോന്നല്ലേ? പറ്റിച്ചല്ല എന്നെ. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചായിരുന്നു, എന്നാലും വന്നില്ലല്ലോ. ആ ഫംഗ്ഷൻ ഒക്കെ എപ്പോഴാ കഴിഞ്ഞത്? ഒന്ന് പോ. ആ സാരമില്ല, നീ പറഞ്ഞോ. ആ ഇവിടെ ഉണ്ട്. പാവാ. ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ പുതിയൊരധ്യായം തുടങ്ങുകയാണ്. പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ചുള്ള എൻ്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെയും സ്വപ്നങ്ങളെയും ബലികഴിച്ചുകൊണ്ടുള്ള ഒരു ദിനമായിരുന്നു അന്ന്. തനൂജയിൽ നിന്നുമുള്ള മുറിവ് എന്നെ സ്ത്രീകളിൽ നിന്നും പ്രണയത്തിൽ നിന്നും ഒരുപാട് അകറ്റി നിർത്തി. ഇനി ഒരു പെണ്ണിനെയും തനൂജയുടെ സ്ഥാനത്ത് കാണുവാൻ കഴിയില്ല. എന്നിട്ടും ഞാൻ വിവാഹത്തിന് സമ്മതിച്ചു. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി. ചാന്ദിനിയോട് നീതി പുലർത്തുവാൻ എനിക്ക് കഴിയില്ല എന്നറിയാമായിരുന്നിട്ട് പോലും സിനിമയിലെയും നാടകത്തിലെയും നായകന്മാരെ പോലെ അവളുടെ മുന്നിൽ ഞാൻ അഭിനയിച്ചു തകർത്തു. എന്നോട് തന്നെ ലജ്ജ തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്.